ابو بکر صدیق رضی اللہ عنہ کے گئے نبی صلی اللہ علیہ وسلم آتے ہیں اور ഒരു ഉപദേശാക്കിട്ട് മൂന്ന് വിഷയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു അബൂബക്കർ പറഞ്ഞോണ്ടിക്കുമ്പോ മുണ്ടാണ്ട് തെച്ചോണ്ടിരുന്നാറ് ആ മുണ്ടാണ്ട് തെച്ചോണ്ടിക്കുമ്പോ നിങ്ങൾക്ക് നിങ്ങളെ പരമായിട്ട് ആൻസർ കൊടുത്തോണ്ടിരുന്നേ അവിടെ മലക്കങ്ങായിട്ട് കയറി ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊന്നു എന്നിട്ട് ചൊന്നു അബൂബക്കറെ നിങ്ങ ബായി തുറന്നപ്പ അവിടെ വന്ന് തിരിച്ച് ഷൈത്താനായിട്ട് കയറി ഐക്യമായിട്ട് ഞാൻ അവിടെ രക്ഷിച്ചു പോയേ ചൊന്നു കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നെ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പിന്നെ ചൊല്ലു യാ അബൂബക്കർ സലാത്തുൻ കുല്ലുഹുന്ന ഹഖ് അബൂബക്കറെ മൂന്ന് വിഷയ അത് യഥാർത്ഥമായ വിഷയമായിട്ട് കയറി നേരായ മൂന്ന് വിഷയമായിട്ട് കയറി അതെപ്പോഴും നിന്റെ മനസ്സിൽ നീ ഉറപ്പിച്ചു വെക്കണം ചൊന്ന് പ്രേരിക്കറിയും നബ്സല്ലാ അലിസ്ലമാ അബൂബക്കർ സിദ്ദീഖ് ചൊല്ലു മൂന്ന് വിഷയം എപ്പോഴും നിങ്ങളെ മനസ്സിൽ ഉറപ്പിച്ചു വെക്കണോ അത് യഥാർത്ഥമായ വിഷയമായിട്ട് കയറി സത്യമായ വിഷയമായിട്ട് കയറി അതില് ഒന്ന് നബ്സല്ലാ അലിസ്ലമ തങ്ങളുടെ മാമിൻ അബദിൻ ഒരാള് അയൽക്ക് അയല് വേറൊരാൾ നമ്പലാക്കണം വേറൊരാളെ അയൽ അക്രമാക്കണം എന്നിട്ട് അയലെന്താക്കണം ചുണ്ടായെങ്കിൽ അതുക്ക് വേണ്ടി അല്ലാഹുടെ അയലെന്താക്കണം ചുണ്ടായെങ്കിൽ അയങ്കിൽ അക്രമിച്ചുണ്ടായെങ്കിലും അയൽ കണ്ണു ചിമ്മിടും അല്ലെങ്കിൽ അതിൽ തൊട്ട് ദൂരം നിൽക്കരുത് അക്രമിച്ച ആൾക്ക് നമ്പലാക്കിയ ആൾക്ക് മനസ്സിന് നമ്പലാക്കിയ ആൾക്ക് പറഞ്ഞ ആൾക്ക് ഇയലെന്താക്കട് മാഫാക്കട് എന്നിട്ടാണെങ്കിൽ നബ്സല്ലല്ലാഹു അലൈഹി വസല്ലം അതെടുത്തു ഇല്ല ആസല്ലാഹു ബിഹി അൻസറ അല്ലാഹു തആല അവർക്ക് പ്രത്യേകമായ ഇസ്സത്ത് അല്ലാഹു കൊടുക്കുറാൻ അല്ലാഹു പ്രത്യേകമായ സഹായം കൊടുക്കുറാൻ ചെന്നിട്ടായിരിക്കും നബ്സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പഠിപ്പാടി അപ്പൊ ഒരാള് ഒരുത്തങ്ങനെ പറയുമ്പോത്തുകൂ ആ പറഞ്ഞത് കേട്ടിട്ട് റിട്ടേൺ ഒന്നും പറഞ്ഞില്ല അല്ല ഒരുത്ത ബർത്ത്ഡേ അടിച്ച റിട്ടേൺ ഒന്നും അടിച്ചില്ല അടിച്ചെതിരെ തിന്നിട്ട് ഉണ്ട തെച്ച എന്നും റിട്ടേൺ ഒന്നും പറയണമെന്നും പോയില്ല അങ്ങനെ ആക്കേണ്ടായെങ്കിലെ ഇല്ല അതിന്റെ കാരണത്തിൽ അല്ലാഹു തആല എനിക്ക് സഹായം കൊണ്ട് അല്ലാഹു നിന്റെ ഇസ്സത്തിലാക്കണം പേടിക്കരു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട് അല്ലാഹുവിന്റെ പ്രത്യേകമായ സഹായം അല്ലാഹു നിക്ക് തണ്ടാ ചെന്നിട്ടായിട്ടിക്കരു ആ സഹായം കൊണ്ട് നിക്ക് അല്ലാഹു ഇസ്സത്താക്കണ ചെന്നിട്ടായിട്ടിക്കരു ഇന്നിപ്പ ഒരാളെന്താക്കുന്ന പറഞ്ഞിട്ടായെങ്കിൽ ഞങ്ങൾ മുണ്ടതേക്കിൽ എന്തേ ഞങ്ങൾ കൊറടിയായ അവിടെ കാണാൻ കീലായ ചെന്നിട്ടായിട്ടിക്കരു ഞങ്ങൾ വിചാരിക്കരു യഥാർത്ഥത്തിൽ അങ്ങനെയല്ല പറയുമ്പോത്തുകോ റിട്ടേൺ പറയാണ്ട് അതിൽ കേട്ടിട്ട് അവിടേക്ക് മാപ്പാക്കി കൊടുക്കുന്നവണക്കോ അല്ലാഹു തആല പ്രത്യേകമായ സഹായം കൊണ്ട് അല്ലാഹുവിന്റെ ഇസ്സത്തിലാക്കോ ചെന്നിട്ടായിട്ടിക്കരു നബ്സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊല്ലുണ്ട് അതല്ലേ മഹാനായ അലി റളിയല്ലാഹു അൻഹു മോൻ ഹസൻ റളിയല്ലാഹു അൻഹു ഒരാള് വന്നിട്ട് തന്റെ ഭക്ത കാതിൽ റഹാത്ത് പോലെ എന്നൊക്കെ പറഞ്ഞ ഒരാള് തന്റെ ഭക്ത സൈഡിൽ നിന്നിട്ട് തന്റെ ഭക്ത കാതിൽ അവിടെ നിന്നിട്ട് റഹാത്ത് പോലെ എന്നൊക്കെ പറഞ്ഞിട്ടായെങ്കിൽ എന്നിട്ട തെല്ലു പാർക്കുമ്പോത്തുകൂ എടുത്ത കാതിൽ അവിടെ വന്നിട്ട നണ്ടയില് മാപ്പ് കേട്ടിട്ടുണ്ടെങ്കിൽ ലഖബിൽ തുജ്റഹു അവൾക്ക് ഞാൻ മാപ്പ് കൊടുക്കുരാ ചെന്നിട്ടായിട്ടിക്കര് ഹാനായ അലി റളിയല്ലാഹു അൻഹു ഹസൻ റളിയല്ലാഹു അൻഹു ചൊല്ലി തന്റെ ഭക്തകാതിലവിടെ നിന്നിട്ട് എന്താക്കട്ടെ റഹാത്ത് പോലെ എന്നൊക്കെ പറയട്ടെ എന്നിട്ട് എല്ലു പാർക്കുമ്പോ എടുത്ത കാതിലവിടെ വന്നിട്ടായിട്ട് നല്ലൊന്ന് മാഫാക്കാവാം ചൊന്നിട്ട് ഇങ്ങനെ ചൊന്നിട്ടായെങ്കിലും അവൾക്ക് തന്നെ മാപ്പ് കൊടുക്കുക ചെന്നിട്ടായിട്ടിക്കര് ഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു ചൊല്ലി കാരണം എന്ത് ചെന്നിട്ടായെങ്കിൽ ഒരാൾക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കുമ്പോത്തുകൂ നിങ്ങൾക്ക് എന്തും ഇസ്സത്ത് കൊരടിയാവില്ല ചെന്നിട്ടായിട്ടിക്കര് നിങ്ങൾക്ക് എന്തും ഇസ്സത്ത് കൊരടിയാവില്ല ചെന്നിട്ടായിട്ടിക്കര് അങ്ങനെ മാ കൊടുക്കണം ചെന്നിട്ടായിട്ടിക്കര് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പഠിപ്പാട്ട് നീ കണ്ടില്ലേ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മുട്ട ഒരാൾ പോയിട്ട് ഹുർ ഇബ്നു ഖൈസ് ഉള്ള ഒരാൾ അങ്ങനെ പോയിട്ട് ഉമർ ഖത്താബ് അവിടെ പോയിട്ട് പോയിട്ട് അവിടെ നിന്ന് വിട്ടാ പറ്റുകോ ഉമർ ഖത്താബ് കേട്ട് ഇബ്നു ഖത്താബ് ഇബ്നു ഖത്താബ് വവല്ലാഹി മാ തുഅതീനൽ ജസല ഇബ്നു ഖത്താബ് ഉമർ ഖത്താബ് നിങ്ങ
സമാധി എന്താക്കില്ല, സമാധി കാൽമാർക്ക് പിന്നെ വിതരണാക്കില്ല. എന്ത് കൊടുക്കുമ്പോ നിങ്ങ യാറ പൊടിയാക്കി നിങ്ങൾ കൊടുത്തോണ്ടുള്ള നീതി പോലെ നിങ്ങൾ വിധിച്ചോണ്ടില്ല. ഇങ്ങനെ ഉമർ ഖത്താബ് ഇവിടെ ഇല്ലാത്ത എന്തെല്ലാം ആരോപണാക്കിട്ടായത്, ആരോപണാക്കിട്ടാമത്തുക ഉമർ ഖത്താബ് കർശനം വന്നു. ഉമർ ഖത്താബ് കർശനം വന്നിട്ട പിന്നെ ജണ്ട ഇട്ടണ്ടെങ്കിൽ സാധാരണ കവർക്ക് മയ്യാവും. അല്ലെങ്കിൽ ഉമർ ഖത്താബ് അർശം വന്നിട്ട് ജണ്ട അടിക്കണോ പുറത്തേക്ക്. അപ്പ ഈ അർസ ബർപ്പാട്ടിയാല് ഉമർ ഖത്താബ് എന്തോ അമീർ മുഅ്മിനീനെ അള്ളാഹു നബി തങ്ങളെ ചൊന്നെ എപ്പോഴും മാപ്പു ചൊല്ലത് മനുഷ്യരെ മുട്ട വേനു ചെന്നിട്ടല്ലേ അള്ളാഹു ഖുർആനിൽ ചൊന്നരെ സൂറത്തുൽ ആറാപ്പടെ അപ്പൊ ഉമർ ഖത്താബ് ഇത്രയും ചൂടിന്റെ ഉമർ ഖത്താബ് സൈലന്റ് ആയി ചെന്നിട്ടായിരിക്കും സൈലന്റ് അയലിക്ക് അയല് ഉമർ ഖത്താബിന്റെ മേൽ ഇല്ലാത്ത ധാരാളം ആരോപണ കിട്ടാൻ പറ്റും പോലും ഉമർ ഖത്താബോടെ അല്ലെങ്കിൽ മാപ്പ് കൊടുത്തു തൂച്ചിട്ടായിട്ട് ചരിത്ര നിങ്ങളെ പഠിപ്പാട്ടെ. മഹാനായ ഇമാം ബുഖാരി ആയിട്ടിക്കര് ഹദീസ് റിപ്പോർട്ടാക്കട്ടെ. ഇതേപോലെ ആയിട്ടിക്കര് സഹാബത്തിന്റെ ചരിത്രത്തെ നോക്കുമ്പോ മഹാനായ ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു ഇബ്ന അബ്ബാസ് റളിയല്ലാഹു ഒരാള് റഹാത്ത് പോലെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടാ പറ്റുക ഇബ്ന അബ്ബാസ് റളിയല്ലാഹു അവിടെ പറച്ചിലെല്ലാം തീർന്നിട്ടാ പറ്റുക ഇബ്ന അബ്ബാസ് റളിയല്ലാഹു കേക്കടേ ഇക്കിരിമ ഒട്ടികയില്ല ഇക്കിരിമ റളിയല്ലാഹു ഒട്ടികയുണ്ടോ കേട്ട് അല്ല അവനക്ക് എന്തെങ്കിലും വേനാച്ചൊന്ന് കേട്ടുകാണ്ട് റഹാത്ത് പോലെ പറഞ്ഞ പറഞ്ഞിട്ടല്ല തീർന്നിട്ടാലും അവന് വച്ചിട്ടാലും ആയിട്ടിക്കര് ഇബ്ന അബ്ബാസ് എന്നുള്ളതാണ് കേക്കടേ മുട്ടല്ലേ ഇക്കിരിവരല്ലാണ് ഒട്ടിക്ക അവനക്ക് വേറെ എന്തും വേനാച്ചൊന്ന് കേട്ടുകാണ്ട് എന്തെങ്കിലും സഹായമാത്തു ആവശ്യം ഉണ്ടാച്ചൊന്ന് കേട്ടുകാണ്ട് ഇത് കേക്കലോട് കൂടെ അയാൾക്ക് ചങ്കയായി പൊയ്ത്ത് ചെന്നിട്ടായിട്ട് കാരണം പറഞ്ഞയാൾക്ക് ചങ്കയായി പൊയ്ത്ത് ചെന്നിട്ടായിട്ടിക്കര് ഹാനായ ഇമാമിങ്ങ അങ്ങനെ ചരിത്രം പഠിപ്പാട്ടാറ്. അപ്പൊ എന്തേ ചെന്നിട്ടുണ്ടായെങ്കിലും എത്ര പറഞ്ഞിട്ടുണ്ടായെങ്കിലും സഹാബത്തിന് ആദത്തെന്തിനെ ചെന്നിട്ടുണ്ടെങ്കിൽ റിട്ടേൺ അപ്പറെ പറയലാ ചെന്നിട്ടായിട്ടിക്കര് അങ്ങനെ പറയാണ്ടിരിക്കുമ്പോഴത്തേക്കും അള്ളാഹു പ്രത്യേകമായ ഇസ്സത്ത് കൊടുക്കുറ ചെന്നിട്ടായിട്ടിക്കര് ഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാടുത്തു. ഇത് നോക്കുക ഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു വലിയ വലിയ സഹാബത്തായിട്ടിക്കര് ഇതെല്ലാം നാം ചൊല്ലണമെന്ന് കാരണം എപ്പോഴും തങ്ങളെ മനസ്സിൽ മാപ്പു ചൊല്ലതിനാലെ മനസ്സിൽ നിന്നിട്ടെങ്കിൽ ഒരാളെട്ടിക്ക് നിങ്ങൾ പതിക്കല ഒരാളെട്ടിക്ക് നിങ്ങൾ അർസ ഗ്രിജിവിച്ച് നിങ്ങൾ ജീവിക്കല മാപ്പു ചൊല്ലത് എപ്പോഴും നിങ്ങളെ മനസ്സിൽ വേണം ചെന്നിട്ടായിട്ടിരിക്കും. ജീവന ഉദ്ധത്തുക്കും നിങ്ങൾ മാപ്പ് എത്ര കൊടുക്കണ്ടായെങ്കിലും അള്ളാഹു നിങ്ങൾക്ക് ഇസ്സത്ത് തണ്ടല്ലാണ്ട് നിങ്ങൾ കീഴാവില്ല ചെന്നിട്ടായിട്ടിരിക്കും. നോക്കൊരു ഹാരാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ഉർക്ക ഒരങ്ങാടിക്ക് പോയിട്ട് ഒരങ്ങാടി അങ്ങാടി ഒരു ഐറ്റം പർച്ചേസ് ആക്കാൻ വേണ്ടിട്ട് പോയായിട്ടിരിക്കും. അങ്ങനെ ഐറ്റം പർച്ചേസ് എല്ലാം ആക്കിട്ട് പൈസ അതിലെ എവിടെ എടുത്ത് വെച്ചില്ല ചെന്നിട്ടെങ്കിൽ അതിലെ തലയിലെ മേലുള്ള തലകെട്ടിന് ഇടലായിട്ടിക്കര് അതിൽ പൈസ വെച്ചിര് അങ്ങനെ ഈ ഐറ്റം എടുത്തിട്ട് തലകെട്ടിന് മേലെ ഇങ്ങനെ പൈസ ഇങ്ങനെ എടുക്കുമ്പോ തലകെട്ടിനോടെ പൈസ എന്തും ഇല്ല തലയുടെ മേല് വെച്ച് പൈസ കാണില്ല. അങ്ങനെ അത് ചുന്തു കൂടുതൽ ആൽമാർ ഒട്ടിക്കൊള്ളാറ് ജലസ്തു വൈന്നഹാലമായി നാനോട് ദൈക്കുമ്പോ നാ നോക്കിയ ബാവാ ആ പൈസ കൂടെ മെയിൻത്ത് തലയുടെ അവിടെ നാണ് തന്റെ തലകെട്ടുക നാ വെച്ചിട്ടില്ലേ മുണ്ടാസുണ്ടുക നാ വെച്ചിട്ടില്ലേ അതിനുണ്ട് തലയുടെ അവിടെ മെയിൻത്ത് നാ അവിടെ ദൈക്കുമ്പോ ഈ പർച്ചേസ് ആക്കുന്ന ടൈമിലോ ഈ അങ്ങാടിക്ക് ഈ ഷോപ്പൊക്കെ നാ ബന്ധപ്പ അതിനുണ്ട് തലയുടെ മേലെ അതിനാ നോക്കിയാ എന്നിട്ടാ ഇത് ഇത് കാണുമ്പോ കൂടുതൽ ആൽമാർക്ക് ഭാര്യ ബേജാറായി. അങ്ങനെ എന്താക്കിയാരുന്നുണ്ട അയല് കൂടുതൽ ആൽമാർ ഈയല്ല പൈസ എടുത്തേ ചെന്നിട്ടിങ്ങനെ ഈ എടുത്തോണ് വേണ്ടിട്ട് പറയണു തുടങ്ങിയാറ് ആരത്രേ കൊന്നില്ല എടുത്തോണ് വേണ്ടി ഇങ്ങനെ പറയാൻ തുടങ്ങിയാറ് എന്നിട്ട് ഇങ്ങനെ ചെന്നാറ് അള്ളാഹു പടത്തുറപ്പേ ആറ് കട്ടറെ അവിടെ കൈയുടെ നീ മുരിച്ചുവിടണം അവിടെ കൈ കൂളായിട്ട് പോകണു ചെന്നിട്ടു കൂടുതൽ ആൽമാർ എന്താക്കിയാറ് ദ്വാർക്കണോ തുടങ്ങിയാറ് കൂടുതൽ ആൽമാർ ചെന്നാണായിട്ടിരിക്കും പടത്തുറപ്പേ ആറ് കട്ടറെ കട്ടവിടെ കൈ കൂളായിട്ട് പോകണം ഇങ്ങനെ ചൊല്ലണു തുടങ്ങിയിട്ടാ മുത്തുക അപ്പ എന്നിട്ട് മാത്രല്ല പടച്ചുറപ്പ് അവിടെ അങ്ങനെ ആക്കിവിടൂ അവിടെ നനസന്താനാക്കിപ്പോ എന്തെല്ലാം പറയണമെന്ന് തുടങ്ങിയാറ് ഇതെല്ലാം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു കേക്കര് പൈസാരത് പോയിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ഇതായിട്ടിരിക്കര് അപ്പ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ദ്വാറിനെതിരെ കൊണ്ടുണ്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അപ്പ ചെന്ന് പറക്കത്തിന് ചെന്നിട്ടുണ്ടെങ്കിൽ ചിലാൽമാര് ഈ ചെറുപ്പ് വെച്ചത് കട്ടിട്ടിരിക്കാറ് ചിലാൽമാർ ചെറുപ്പ് വെച്ചത് കട്ടോണ്ട് പോണ്ടാറ് അപ്പ ആ ടൈമില്
വായിലുമണ്ട പലക്കെതിരെ അയട്ടിക്കരുത്, അവൻ ഹറാക്കായി പോട്ട് അതായി പോട്ട് ഇതായി പോയിട്ട് ചെന്നിട്ട് അയട്ടിക്കരുത്. ഇതേപോലെ അയട്ടിക്കുന്നുണ്ട് പൈസ കട്ട വന്നത് വിഷയം. അപ്പൊ ഈ ബ്രഹ്മസ്വരിലാണ് ചിന്തിരിച്ചെങ്കിൽ അള്ളാഹുമ്മ അവനക്ക് എന്തെങ്കിലും കഷ്ടത്തെ കാരണത്തിൽ മാത്രം അവൻ തലയുടെ മേലുള്ള ആ പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ അവനക്ക് നീ ബർക്കത്താക്കത്തില്ല. അവനക്ക് കഷ്ടത്തെ കാരണത്തിന് വേണ്ടി അവൻ അതിൽ എടുത്തു പോയിട്ടുണ്ടെങ്കിൽ ആ എടുത്തു പോയതിൽ നിന്ന് ബർക്കത്താക്കി അല്ല ഏനവണോ വേരുമേണ്ട കഷ്ടൊന്നും ഇല്ല. പിന്നെയും കക്കിടുന്നേ അവന്റെ ആദത്തുണ്ടായെങ്കിലാ പടച്ചുറപ്പേ ഇതവന്റെ ലാസ്റ്റ് കക്കലാക്കു ചെന്നിട്ടായിട്ടിക്കരു. വിനോദസ്വരല്ലാണിതുവാർന്നെങ്ങനായിട്ടിക്ക് ഇതവന്റെ ലാസ്റ്റ് കക്കലാക്ക് റബ്ബേ അല്ല ഇതിനവണ് കഷ്ടത്തെ കാരണത്തിലായെങ്കിലാ ഇതിന്റെ കാരണത്തിലോണ്ട് നീ ബർക്കത്താക്കി വിടും. ഇതിനവൾക്ക് പിന്നെ കഷ്ടത്തെ അവസ്ഥ നീ കൊടുക്കണ്ട ചെന്നിട്ടായിട്ടിക്കര്. ഇബ്നു മസ്ഊദ് എന്നാണ് ചെന്നിട്ടെങ്കിൽ എന്തൊരു നല്ല മനസ്സായിട്ടിക്കര നൽകി. ഇതേപോലെ ആയിട്ടിക്കര് മഹാനായ തന്റെ ഓർമ്മ ശരിയായെങ്കിൽ ഇമാം നവരിലുള്ളതാണോ റാഫിലുള്ളതാണോ ഈ ഒരു പണ്ഡിതനായിട്ടിക്ക് ഈ അല്ലേ തൊപ്പിനെടുത്ത കട്ടോണ്ട് പോയാ കട്ടോണ്ടെടുത്ത് ഓടിയ ഓടിട്ടാമത്തുക ഈ പിന്നെ ഈ കട്ടോണ്ട ബാക്കിൽ ഇയർ ഓടിച്ച് ഓടിട്ടാമത്തു അവൾ ഒന്നും കൂടെ സ്പീഡ് കൂട്ടിയ അപ്പാ ഇയൻ ചൊത്തു മോനെ നില്ല നിൽക്കുന്ന അടിക്കണമെന്നൊന്നും പണ്ടല്ല നീ കട്ടിന് കാരണത്തിൽ ഒരു മാപ്പ് വേണല്ലോ ഇല്ലാണ്ട നീ ആക്രത്തിൽ കുടുങ്ങി പോവല്ലോ മാപ്പ് തരണു വേണ്ടിട്ടായിട്ട് ഞാൻ എന്റെ ബാക്കിൽ ഓടിയോട്ട് വന്നിട്ടില്ലേ ഞാനെന്റെ ബാക്കിൽ ഓടിയോട്ട് വന്നിട്ടില്ല എന്തിനേക്ക് നിക്ക് മാപ്പ് തരണു വേണ്ടിട്ട് ഇല്ലണ്ട നീ കട്ടിട്ടെങ്കിൽ ആ ലാസ്റ്റ് നീ ആക്രത്തിൽ കുടുങ്ങി പോവ ആ കുടുംബം വേണ്ട ചെന്നിട്ട് ഐക്യുവിനായിട്ട് നിന്റെ ബാക്കിൽ ആ ഓടിയോട്ട് വന്നിട്ടില്ലേ ചെന്നിട്ടായിട്ട് ആ മഹാൻ ചെന്ന് ചെന്നിട്ടായിട്ട് ചരിത്രം ചൊല്ലേ. അപ്പൊ അത്രയും ഒരാൾക്ക് ഞങ്ങൾ മാപ്പ് കൊടുക്കൽ കൊണ്ടിട്ടു ഞങ്ങും കീലാവില്ല ചെന്നിട്ടായിട്ട് പടിപ്പാട്ടിയെ പത്തരത്തോളം നിങ്ങ ജാഗ്രത ആക്കണോ ചെന്നിട്ടായിട്ട് മഹാനായ ഇങ്ങനെ ധാരാളമായ സംഭവമായിട്ട് ധാരാളമായ സംഭവം ഒരുക്ക അലി ഇബ്നു ഹുസൈൻ ഹുസൈനിലുള്ളതാണ്ട് മോന് ഒരു അലിയെ ചൊല്ലി ഒരു മോനുണ്ട് അയില് ഒരുക്ക പള്ളിയിൽ ഇതിച്ചോണ്ടിരുന്നു അയില് പള്ളിയുടെ കൂടെ ഇങ്ങനെ പുറത്ത് വന്നോണ്ടുണ്ട് പള്ളിയുടെ പുറത്ത് പറമ്പത്തുക പള്ളിയുടെ ഗേറ്റിലവിടെ നിന്നിട്ട് ഒരാൾ ഇങ്ങനെ ഭയങ്കര പറഞ്ഞോണ്ടുണ്ട് എന്തെല്ലാം പറഞ്ഞോണ്ടുണ്ട് ആര് ഈ ഹുസൈൻ ഹുസൈനിലുള്ളതാണ്ട് മോന് അലിയെ ചൊല്ലി ഒരു മോനായിട്ട് തരും അയിലിങ്ങനെ പറഞ്ഞോണ്ടുണ്ട് അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തുക അങ്ങനെ ഇത് ഈ പറച്ചൽ കേൾക്കുമ്പോഴത്തേക്കിട്ട് കൂടെ പള്ളിക്ക് നിസ്കരിക്കാൻ വന്ന ആൾമാരല്ല അവൾ ജന്റെ അടിക്കണക്ക് പോയാറ് അടിക്കണു പോയാറ് അടിക്കണു പോയിട്ടാമത്തുക അപ്പ ഈ അരിയലാണ് ചെന്തു ഇല്ല അവിടെ വിട്ടുവിടും അടിക്കണ്ട 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 ചെന്തു അങ്ങനെ ഈ അവിടെ വിട്ട പോയിട്ട് അവിടെ വിട്ട പോയിട്ട് ചെന്തു അല്ല അലക്ക ഹാജത്തും നൊയ്യനൊക്കെ മോൻ എനിക്ക് എന്തും കഷ്ടമുണ്ടോ ചെന്ന് കരുത്തു എന്തെങ്കിലും കഷ്ടം ഉണ്ടെങ്കിൽ നാനക്ക് ഹെൽപ്പാക്കടാ ചോദിച്ചു കഷ്ടം ഉണ്ടെങ്കിൽ ചെല്ല് നാനക്ക് ഹെൽപ്പാക്കടാ നീ പറഞ്ഞേക്ക് എന്തും നാനെന്താക്കില്ല റിട്ടേൺ പറയില്ല അവത്തുള്ള മാത്രം കഷ്ടം ചെല്ല് നാനക്ക് ഹെൽപ്പാക്കട അപ്പൊ ഇത് കേക്കലോട് കൂടെ ആ മനുഷ്യര് ചെങ്കയായി പോയി തിരിച്ചിട്ടായിട്ടിരിക്കും ചെങ്കയായിട്ടാകുമ്പോ ആ മനുഷ്യ അയലട്ടിക്കല്ലേ കമീസറെ എടുത്തിട്ട് ഊരിട്ട് അലിയിലുള്ളതാണ്ട് അലിയെ ചെന്നിട്ടെങ്കിലും ഹുസൈനിലുള്ളതാണ്ട് മോനെ അലിയെ ആയിട്ടിക്കര് സാധാരണ ഫാത്തിമ ബീവി മാത്രം അലിയിലുള്ളതാണോ അല്ല ഹുസൈനിലുള്ളതാണ്ട് മോനെ അലിയിലുള്ളതാണോ അയൽക്ക് കൊടുത്തു ചെന്നിട്ട് മാത്രല്ല അയലിലുള്ള 1000 ദീർഘം എടുത്തിട്ട് കൊടുത്തു ചെന്നിട്ടായിട്ട് ചരിത്ര പഠിപ്പാട്ടെ അത്രത്തോളം അങ്ങ മാപ്പ് കൊടുത്തോണ്ടിരുന്നാൽ അത്രയും നല്ല വിശാലമായ മനസ്സായിട്ടിക്കര് അങ്ങനെ ചെന്നിട്ടായിട്ട് ചരിത്ര പഠിപ്പാട്ടെ ഇങ്ങനെ ധാരാളമായ സംഭവം ഉണ്ട് അത് മാത്രല്ല രണ്ടാമത് നിക്ഷമതാരസനത്തിങ്ക അബൂബക്കർ സിദ്ദീഖ് എന്നാണ്ട് ചെന്നു ഒരാള് ഒരു സ്വതക്ക കൊടുത്ത ഒരാള് ഒരത്തേക്ക് ഹെൽപ്പാക്കിയ ഇത് കൊണ്ടിട്ട് അവൻ എന്താക്കട ചെന്നിട്ടുണ്ടെങ്കിലും നല്ല ഉദ്ദേശത്തിലായിട്ടിക്കര് ഒന്ന് കുടുംബത്തെ മുട്ടാക്കണമെന്നായിട്ട് അല്ലെങ്കിൽ കഷ്ടത്തെ വേണ്ടിയിട്ടായിട്ട് കൊടുക്കണേണ്ടെങ്കിൽ അള്ളാഹു താല പുറത്തെ സമ്പത്തില് ധാരാളം ബർക്കത്ത് അള്ളാഹു കൊടുക്കാൻ ചെന്നിട്ടു നബിസല്ലല്ലാഹി അലൈഹി വസല്ലം രണ്ടാമത്തെ ഉപദേശം അബൂബക്കർ സിദ്ദീഖ് ചൊല്ലുണ്ട് മൂന്നാമത് ചൊല്ലു ഒമാ ഫതഹ റജുലുൻ ബാബ മസ്തലത്തിൻ യുറീദു ബിഹാ കസറ ഇല്ലാ സാദഹുല്ലാഹു ബിഹാ ഖില്ല ഒരു മനുഷ്യ ബേങ്ങര ആൽമാരട്ടിക ബേങ്ങര കഷ്ടത്തെ വേണ്ടിയിട്ടല്ല എന്നിട്ടും പിന്നെയും യാറാക്കണമെന്നായിട്ടായിട്ട് ബേങ്ങടെ ഒരാള് ബേങ്ങട് വന്നൂടെ അപ്പ അയൽക്ക് നാൻ കേട്ടെ എന്തിനെ കസ്താജെന്ന് കേട്ടെ അല്ല അവ അവ കെട്ടണു ചെന്തായാലും അവ കെട്ടണു അപ്പൊ നാ കേട്ടെ നിങ്ങൾക്ക് അവ ഇല്ലേ ചെന്ന് കേട്ടെ അപ്പ അയൽക്കെന്തു അവണ്ട് ഒരു തട്ടുന്നുണ്ട് രണ്ടാമത്തെ ഒരു തട്ട് ആക്കണമെന്നിട്ടുണ്ട് ഞങ്ങൾ ഇതേ പള്ളിക്ക് വന്ന് വിടാതായിട്ടിരിക്കും ഒരു തട്ട് ഫിനിഷായിട്ട് അപ്പൊ തന്റെ പിന്നെ ചെന്നാല് മേരു ഒന്ന് എടുക്കുക ചെന്ന് കൈക്ക് വേണ്ടിട്ട് വേങ്ങിയിട്ടുണ്ട് സുബ്ഹാനല്ലാഹ്.
അള്ളാഹു അങ്ങനത്തെ ഒരു ഭയങ്കര അവസ്ഥയിൽ തൊട്ട് അള്ളാഹു സലാമത്താക്കട്ടെ. എഴുതാൻ സ്വന്തം എന്തിനാണെങ്കിലും ഒരാൾ ഭയങ്കര ഇന്ദ്രിയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ പിന്നെ ആരാക്കൊണ്ട് വേണ്ടിയിട്ടായിട്ട് ഭയങ്കര കഷ്ടത്തെ കാലത്തിൽ ഭയങ്കരല്ല, പിന്നെയും വ്യക്തി സമ്പത്ത് ആരാകൊണ്ട് ചെന്ന് ഭയങ്കരമായെങ്കിലും അതുകൊണ്ട് അള്ളാഹു തആല പിന്നെയും കൊണ്ട് ദരിദ്രത്തെ അവസ്ഥയ്ക്ക് ഏറ്റുപാട്ടി ചെന്നിട്ടായിട്ടിരിക്കും. ഈ മൂന്ന് ഉപദേശ അബൂബക്കർ സിദ്ദീഖ് അബൂബക്കർ കൊടുത്തു ചെന്നിട്ടു ഹാനായ ഇമാം അഹ്മദ് റിപ്പോർട്ടാക്കടും. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല നല്ല സ്വഭാവമല്ല, നല്ല മനസ്സുള്ള നല്ല മുഅ്മിനീങ്ങളെ കൂട്ടത്തില് അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർ നല്ലൊരു സ്വഭാവത്തെ ഉടമയായിട്ട് നാലാഹരത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തു പോകുമ്പോൾ കൂടെ ഞങ്ങളുടെ കുടുംബം ഒട്ടികമേ, ഞങ്ങളുടെ ഈ ദിച്ചാൽമാർ ഒട്ടികമേ സ്വർഗത്ത് കൊണ്ട് ഭാഗ്യം കിട്ടുന്ന ആൾമാരെ കൂട്ടത്തിൽ അള്ളാഹു നീ അനുഗ്രഹിക്കണം റഹ്മാനെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.